നമസ്കാരം. ഈജിപ്തിലെ പിരമിഡുകളെ കുറിച്ചുള്ള പഠനത്തിൽ നിന്നും ലോകാവസാനത്തിന്റെ സൂചനകൾ ലഭിക്കുമെന്ന് ഐസക് ന്യൂട്ടൺ വിശ്വസിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന അപൂർവ കുറിപ്പുകൾ കണ്ടെത്തി. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനിൽ ഒരാളായ ഐസക് ന്യൂട്ടൺ ഇന്ന് അശാസ്ത്രീയമെന്ന് വിശേഷിക്കപ്പെടുന്ന മേഖലകളിലേക്ക് കൂടി പഠനം വ്യാപിച്ചിരുന്നു. അൽക്കമി, ബൈബിൾ, ലോകാവസാന സിദ്ധാന്തം തുടങ്ങിയ മേഖലകൾ ന്യൂട്ടൺ ജീവിച്ചിരുന്ന 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിരീശ്വരവാദത്തിന്റെ ഗണത്തിലാണ് പെടുത്തിരുന്നതെന്നും ശ്രദ്ധേയമാണ്. ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, പ്രപഞ്ച ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിവിധ ശാസ്ത്ര മേഖലകളിൽ വലിയ സംഭാവനകളാണ് ന്യൂട്ടൺ നൽകിയിട്ടുള്ളത്. കാലത്തിനു മുൻപേ സഞ്ചരിച്ചിരുന്ന ശാസ്ത്ര പ്രതിഭയായ ന്യൂട്ടന്റെ പല കണ്ടെത്തലുകളും പഠനങ്ങളും 1727 അദ്ദേഹത്തിന്റെ മരണശേഷം കണ്ടെത്തിയിരുന്നു. ഇക്കൂട്ടത്തിൽ നിന്നാണ് പിരമിഡുകളിൽ നിന്നും ബൈബിളിന്റെ ലോകാവസാന സിദ്ധാന്തത്തിനും തന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിന് പോലും തെളിവുകൾ ലഭിക്കുമെന്ന് കരുതി ന്യൂട്ടൺ നടത്തിയിരുന്ന പഠനങ്ങൾ പാതി കരിഞ്ഞ നിലയിലെങ്കിലും ലഭിച്ചിരിക്കുന്നത്. ന്യൂട്ടന്റെ വളർത്തുനായയായിരുന്നു ഡയമണ്ട് അബദ്ധത്തിൽ മെഴുകുതിരി തട്ടിയിട്ടപ്പോഴാണ് ഇതടക്കമുള്ള അദ്ദേഹത്തിന്റെ പല കുറിപ്പുകൾക്കും തീപിടിച്ചത്. അന്നത്തെ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട അപൂർവ കുറിപ്പുകളാണ് 3 നൂറ്റാണ്ടിനു ശേഷവും ശ്രദ്ധേയമാകുന്നത്. ഗിസയിലെ പിരമിഡ് അടക്കം ഈജിപ്ഷ്യൻ അളവ് സമ്പ്രദായമായ റോയൽ കൂബിറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെന്നാണ് ന്യൂട്ടൺ കരുതിയിരുന്നത്. റോയൽ കൂബിനേറ്റിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഗുരുത്വാകർഷണ സിദ്ധാന്തം തെളിയിക്കുന്നതിനും ഭൂമിയുടെ ചുറ്റളവ് അളക്കുന്നതിനും ലോകാവസാന സിദ്ധാന്തം അടക്കമുള്ള പല വിശ്വാസങ്ങൾക്കും തെളിവ് നൽകുമെന്നും ന്യൂട്ടൺ വിശ്വസിച്ചിരുന്നു. ഇന്ന് ഈ പഠനങ്ങൾ അധാരമമായ വിഷയങ്ങൾ അശാസ്ത്രീയ വിഭാഗങ്ങളിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ ന്യൂട്ടൺ ജീവിച്ചിരുന്ന 17-ാം നൂറ്റാണ്ടിൽ അതായിരുന്നില്ല അവസ്ഥ. പിരമിഡുകളെ കുറിച്ചുള്ള ഇത്തരം സാധ്യതാ പഠനങ്ങൾ ഇപ്പോൾ ശാസ്ത്രത്തിന്റെ അതിർവരമ്പുകൾക്ക് പുറത്തുള്ളവയാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തെ ഏറ്റവും പ്രതിഭകളിലായിരുന്ന ശാസ്ത്രജ്ഞർക്ക് പോലും ഒഴിവാക്കാനാവുന്ന വിഷയമായിരുന്നില്ല ഇതെന്ന് തെളിയിക്കുന്നതാണ് ന്യൂട്ടൺ കുറിപ്പുകൾ തെളിയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.